നമസ്കാരം. സനാതനധർമ്മ വിശ്വാസപ്രകാരം ത്രിമൂർത്തി ദേവതകളിൽ ഒരു ദേവൻ തന്നെയാണ് മഹാവിഷ്ണു ഭഗവാൻ. ഭഗവാൻ സ്ഥിതിയെ നിലനിർത്തുന്നതാകുന്നു. അതിനാൽ ജീവിതത്തിൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം അനിവാര്യം തന്നെയാണ്. ഭഗവാന്റെ അർദ്ധാഗിനിയാണ് ലക്ഷ്മി ദേവി. ഇതിനാൽ ഇരുവരുടെയും അനുഗ്രഹം അനിവാര്യം തന്നെയാണ് ഓരോ വ്യക്തികൾക്കും. എവിടെ നാരായണൻ വസിക്കുന്നുവോ അവിടെ ലക്ഷ്മി ദേവിയും വസിക്കുന്നു എന്നതാണ് ഐതിഹ്യം. അതിനാൽ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നമ്മളിൽ വന്ന് ചേരുന്നതാകുന്നു. എല്ലാ മാസവും രണ്ട് ദിവസം ഭഗവാനെ ആരാധിക്കുവാനായി മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ്. ഈ ദിവസത്തെ ഏകാദശി എന്ന് പറയുന്നു. അതിനാൽ ഒരു വർഷം 24 ഏകാദശികളാണ് വരുന്നത്. ഈ നാളുകളിൽ വ്രതശുദ്ധിയോടെ ഭഗവാനെ ആരാധിക്കുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരാണ് നിങ്ങൾ എങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പോലും വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്ന് ചേരുക എന്ന് മനസ്സിലാക്കണം. അതിനാൽ ഏകാദശി ദിവസം വളരെ പ്രത്യേകതകൾ നിറഞ്ഞവയാകുന്നു. ഇന്ന് ദേവശയിനി ഏകാദശിയാണ്. ഇന്നേ ദിവസം ഒരു വാക്ക് ഒരിക്കൽ പോലും ഉച്ചരിക്കുന്നതിലൂടെ പുണ്യം തന്നെയാണ് ജീവിതത്തിൽ വന്ന് ചേരുക. ഈ വാക്ക് ഏതാണ് എന്ന് ഇനി മനസ്സിലാക്കാം. ദേവശയിനി ഏകാദശി. ഏകാദശികളിൽ പ്രധാനപ്പെട്ട ഏകാദശികളിൽ ഒന്ന് തന്നെയാണ് ദേവശയിനി ഏകാദശി. പഞ്ചാംഗപ്രകാരം ഇന്ന് ജൂൺ 29 ഈ ഏകാദശി വരുന്നത്. ഏകാദശി തിഥിയോടൊപ്പം സൂര്യോദയം വരുന്നതിനാലാണ് ഇങ്ങനെ പറയുന്നത്. ഈ നാളിലാണ് വിഷ്ണു ഭഗവാൻ അനന്തനുമേൽ ശയിക്കുകയും യോഗനിദ്രയിലേക്ക് പോവുകയും ചെയ്യുന്നത് എന്നാണ് വിശ്വാസം. ശേഷം പൊതുവെ 4 മാസങ്ങൾക്ക് ശേഷം പ്രബോധിനി ഏകാദശി നാളിൽ മാത്രമേ ഭഗവാൻ ഉണരൂ. അതിനാലാണ് ദേവശയിനി ഏകാദശി, അതായത് ദേവൻ ശയിക്കുന്ന അഥവാ ഉറങ്ങുന്ന ഏകാദശി എന്ന് പേര് വന്നത് പോലും. കൂടാതെ അരിശയിനി ഏകാദശി എന്നും ഈ ഏകാദശിക്ക് പേര് ഉള്ളതാകുന്നു. ഇന്നേ ദിവസം അതിനാൽ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാകുന്നു. ഭഗവാന്റെ നാമങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നത് അതിവിശേഷമാണ് എന്ന് തന്നെ പറയാം. വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും വളരെ പുണ്യകരം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഇതിനാൽ വന്ന് ചേരും എന്ന് തന്നെ പറയാം. വിഷ്ണു സഹസ്രനാമം. ഭഗവാന്റെ സവിശേഷമായ നാമങ്ങളിൽ ഒന്ന് തന്നെയാണ് വിഷ്ണു സഹസ്രനാമം. വിഷ്ണു ഭഗവാനെ വിശ്വേശ്വര എന്ന് വിളിക്കുന്നു. ജഗത്തിനെ ഭരിക്കുന്നവൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ 1000 നാമങ്ങളാകുന്നു. ഈ നാമങ്ങൾ രാവിലെ കുളിച്ച് ശുദ്ധിയോടെ പാരായണം ചെയ്യുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ഏവർക്കും ഇത്തരത്തിൽ സാധിക്കണം എന്നില്ല. അതിനാൽ തന്നെ വൈകുന്നേരം 5 അല്ലെങ്കിൽ 7 തവണ പാരായണം ചെയ്യാവുന്നതാകുന്നു. ദുസ്വപ്നത്താൽ ഉറക്കം നഷ്ടപ്പെടുന്നവർ ഉറങ്ങുന്നതിന് മുൻപായി ഈ നാമം പാരായണം ചെയ്യുക. കുട്ടികൾ ഇല്ലാത്തവരാണ് എങ്കിൽ നിത്യവും വീടുകളിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. ദുഃഖവും ദുരിതവും ദാരിദ്ര്യവും സാമ്പത്തിക തടസ്സങ്ങളും ശത്രുദോഷവും എന്നിവ ഇല്ലാതാക്കുവാൻ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതിലൂടെ സാധിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ദേവശയിനി ഏകാദശി നാളിൽ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് അതിവിശേഷം തന്നെയാകുന്നു. മഞ്ഞ വസ്ത്രമണിഞ്ഞ് പാരായണം ചെയ്യുന്നതാണ് അതിവിശേഷം എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ ഇതേപോലെ ഇന്നേ ദിവസം ഒരു വാക്ക് പറയുന്നത് അതിവിശേഷം തന്നെയാകുന്നു. ഈ വാക്ക് ഏതാണ് എന്ന് ഇനി മനസ്സിലാക്കാം. വാക്ക് ധം എന്നാകുന്നു. വാക്ക് ഒന്നുകൂടി പറയാം. ധം. വിഷ്ണുപ്രീതിക്കായുള്ള ബീജാക്ഷരം തന്നെയാണ് ഈ വാക്ക്. ധം എന്ന വാക്ക് വ്രതശുദ്ധിയോടെ അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് ഇന്നേ ദിവസം ഒരിക്കലെങ്കിലും പറയുകയാണ് എങ്കിൽ ഇന്നേ ദിവസം വളരെയധികം വിശേഷപ്പെട്ട അത്ഭുതകരമായ കാര്യങ്ങൾ ഒറ്റ ദിവസങ്ങൾ കൊണ്ട് തന്നെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഉയർച്ചയും എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും ജീവിതത്തിൽ നിന്നും ഇല്ലാതെ ആകുന്നതാണ്. അത്രയേറെ ശക്തിയാർന്ന വാക്കാണ് ഇത് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു.
ഇന്നേ ദിവസം 1000 തവണ ഈ വാക്ക് പറയുവാൻ സാധിക്കുകയാണ് എങ്കിൽ അത്രമേൽ പുണ്യം മറ്റൊന്നിനുമില്ല എന്ന് തന്നെ പറയാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവിധ തടസ്സങ്ങളും നെഗറ്റീവ് ഊർജങ്ങളും വിട്ടൊഴിയും എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാകുന്നു. ഏത് വീടുകളിൽ ഇന്നേ ദിവസം ഈ വാക്ക് മുഴങ്ങുന്നുവോ ആ വീടിനും വീട്ടുകാർക്കും ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ വന്നു ചേരൂ എന്നാണ് വിശ്വാസം. ഒരു കാര്യത്തിനും അവർക്ക് മുട്ടുണ്ടാകുന്നതല്ല അഥവാ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയാം. സന്താനങ്ങൾക്ക് ഉയർച്ചയും സമൂഹത്തിൽ ഉയർച്ചയും ഈ ഒരു കാര്യം പറയുന്നതിനാൽ തന്നെ അഥവാ ഈ ഒരു വാക്ക് പറയുന്നതിനാൽ തന്നെ ജീവിതത്തിൽ വന്നു ചേരും എന്ന് തന്നെ പറയാം. കൂടാതെ പരീക്ഷിക്കുന്ന രീതിയിൽ ഒരിക്കലും ഈ വാക്ക് ഇന്നേ ദിവസം പറയുവാൻ പാടുള്ളതല്ല. വിശ്വാസത്തോടെ മാത്രം പറയുക, എന്നിരുന്നാൽ മാത്രമേ ഫലം ലഭിക്കൂ എന്ന കാര്യവും ഓർത്തിരിക്കുക. ഇന്നേ ദിവസം ഭഗവാന് ചില വസ്തുക്കൾ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മഞ്ഞ പുഷ്പങ്ങൾ എന്ന് പറയുന്നത്. മഞ്ഞ പുഷ്പങ്ങൾ ഇന്ന് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നതും മാല കെട്ടി ചാർത്തുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. കൂടാതെ ചുവന്ന പുഷ്പങ്ങളും ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഇതും വളരെ വിശേഷം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം മറ്റു ചില വസ്തുക്കൾ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഈ വസ്തുക്കൾ ഏതെല്ലാമാണ് എന്നതിനെക്കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്നു. ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട മന്ത്രങ്ങളെക്കുറിച്ച് ക്ഷേത്രപുരാണത്തിൻ്റെ ഭാഗമായ ക്ഷേത്രപുരാണം 2.0 ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട മന്ത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന മന്ത്രം. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. ഓം ക്ലീം കൃഷ്ണായ നമ. ഈ മന്ത്രവും ഇന്നേ ദിവസം പരമാവധി ജപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. വീടുകളിൽ ലക്ഷ്മി നാരായണ സാന്നിധ്യം ഇരട്ടിക്കുവാനും സർവ്വദുഃഖങ്ങളും അകലുവാനും ഈ മന്ത്രജപം സഹായകരം തന്നെയാകുന്നു. അതിനാൽ ഏവരും ഇന്നേ ദിവസം ഈ മന്ത്രവും ഈ വാക്കും ഉച്ചരിക്കുവാൻ ഒരിക്കലും മറക്കരുത്. ഇത് ജീവിതത്തിലെ വളരെ വിശേഷപ്പെട്ട ദിവസം തന്നെയാകുന്നു. ഈ ദിവസം നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം വന്ന് ചേരുന്നതാകുന്നു.